ഓണം റിലീസായെത്തി തിയേറ്ററുകളിൽ ചൈത്രയാത്ര തുടരുകയാണ് നവാഗതനായ നഹാസ് ഹിദായത്ത് സംവിധാനം ചെയ്ത RDX. റിലീസ് കേന്ദ്രങ്ങളിലെല്ലാം അധിക ഷോകളുമായി മെഗാ ഹിറ്റായി മാറിയിരിക്കുകയാണ് ചിത്രം. ഇപ്പോഴിതാ സിനിമയുടെ നിർമ്മാതാവായ സോഫിയ പോളിനെ വീട്ടിലെത്തി സന്ദർശിച്ച വിവരം രസകരമായ ഒരു ഇൻസ്റ്റഗ്രാം കുറിപ്പിലൂടെ പങ്കുവച്ചിരിക്കുകയാണ് നടൻ ആന്റണി വർഗീസ്. ആന്റണി വർഗീസ്, ഷെയ്ൻ നിഗം, നീരജ് മാധവ് എന്നിവരാണ് RDXലെ നായകന്മാർ. റോബർട്ട് എന്ന കഥാപാത്രവുമായി ഷെയ്ൻ നിഗവും ഡോണിയായി പെപ്പയും സേവ്യറായി നീരജ് മാധവുമാണ് എത്തിയത്. മൂവരും ചേർന്നാണ് വീക്കെൻഡ് ബ്ലോക്ക് ബസ്റ്റേഴ്സിൻ്റെ ബാനറിൽ ചിത്രം നിർമ്മിച്ച സോഫിയ പോളിനെ കാണാനെത്തിയത്. ജയിലർ സിനിമ ഹിറ്റായപ്പോൾ രജനി സാറിന് BMW കിട്ടിയതറിഞ്ഞ് സോഫിയ ചേച്ചിയെ കാണാൻ ചെന്ന റോബർട്ടും ഡോണിയും സേവിയും എന്ന് പറഞ്ഞുകൊണ്ടാണ് ആന്റണി വർഗീസിൻ്റെ ഇൻസ്റ്റഗ്രാം പോസ്റ്റ് തുടങ്ങുന്നത്. കാറിനെ പറ്റി മിണ്ടാൻ പോലും സമയം തരാതെ വയറു നിറയെ ഫുഡും തന്ന് എന്തേലും പറയാൻ തുടങ്ങിയാൽ അപ്പോൾ തന്നെ സോഫിയ ചേച്ചി കപ്പെടുത്തു തരും. ഇന്നലെ പറയാൻ പറ്റിയില്ല, അതുകൊണ്ട് ഇപ്പോൾ പറയാം. ഞാൻ വീട്ടിലെ മതിൽ പൊളിച്ച് ഗേറ്റ് വലുതാക്കാൻ തുടങ്ങാണ് കേട്ടോ. പിന്നെ നഹാസ് പോർഷെ ഓടിക്കാൻ പഠിച്ചു തുടങ്ങിയെന്നാണ് കേൾക്കുന്നേ. പെപ്പെ കുറിച്ചു. ജയിലർ സിനിമയുടെ വിജയത്തിൻ്റെ ഭാഗമായി നിർമ്മാതാവ് കലാനിധിമാരൻ നായകനായ രജനീകാന്തിന് BMW കാറും സംവിധായകൻ നെൽസണ് പോർഷെ കാറും സമ്മാനമായി നൽകിയിരുന്നു. ഇക്കാര്യമാണ് ആന്റണി വർഗീസ് ഇൻസ്റ്റഗ്രാം കുറിപ്പിൽ തമാശ രൂപേണ സൂചിപ്പിച്ചത്. മുൻവിധികളെ ഒന്നാകെ കാറ്റിൽ പറത്തിയ സിനിമയാണ് RDX. ഓണം റിലീസായി തിയേറ്ററിലെത്തിയ ചിത്രത്തിന് ആദ്യ ദിനം മുതൽ വൻ മൗത്ത് പബ്ലിസിറ്റിയായിരുന്നു ലഭിച്ചിരുന്നത്. ആ പ്രകടനം ബോക്സ് ഓഫീസിലും RDXന് കാഴ്ചവെക്കാൻ സാധിച്ചു. ആയോധനകല ആസ്പദമാക്കി ആക്ഷൻ രംഗങ്ങൾ ഒരുക്കിയ ചിത്രം 9 ദിവസം കൊണ്ട് ബോക്സ് ഓഫീസിൽ 50 കോടി പിന്നിട്ടിരിക്കുന്നു. ഇതിൽ 32 കോടി ഇന്ത്യയിൽ നിന്നും $2.2 മില്യൺ വിദേശ മാർക്കറ്റുകളിൽ നിന്നുമാണ്. ഇതോടെ ഏറ്റവും വേഗത്തിൽ 50 കോടി ക്ലബിൽ ഇടം പിടിച്ച മലയാള സിനിമകളുടെ ലിസ്റ്റിലേക്കും RDX എത്തി.